സ്മൃതി ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിയോ സ്മൃതി? സ്മൃതി ചോദിച്ചു ഗോത്ര വിഭാഗങ്ങളിൽ പെട്ടവരോ മറ്റാരെങ്കിലും നിങ്ങളുടെ സംഘാടക സമിതിയിൽ ഉണ്ടോ? എനിക്കറിയില്ല ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം. പക്ഷെ ഷിജുക്ക മറുപടി പറയുന്നില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ നേരത്തെ മധ്യപ്രദേശിന്റെ ഛത്തീസ്ഗഡിന്റെ മധ്യപ്രദേശിന്റെ മണിപ്പൂർ ഒക്കെ പറഞ്ഞല്ലോ. മണിപ്പൂരിൽ പോകാൻ ഒരു രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നുള്ളൂ. ബിജെപിയുടെ അജണ്ടയുടെ കേരളത്തിലെ എക്സിക്യൂഷൻ ടീമാണ് നിങ്ങൾ. ലിജു, നിങ്ങൾക്ക് നാളത്തെ ദിവസം ആശങ്കയുടേതാണോ? നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അങ്ങനെ കേസ് പിൻവലിക്കാൻ പറ്റുമോ സ്മൃതി? അല്ല സ്മൃതി, സ്മൃതി ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിയോ സ്മൃതി? സ്മൃതി ചോദിച്ചു ഗോത്ര വിഭാഗങ്ങളിൽ പെട്ടവരോ മറ്റാരെങ്കിലും നിങ്ങളുടെ സംഘാടക സമിതിയിൽ ഉണ്ടോ? എനിക്കറിയില്ല ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം. പക്ഷെ ഷിജുക്ക മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞതാണ് സ്മൃതി, ഇവരുടെ അജണ്ട ഇവരിതിനെ ബിജെപി ഞങ്ങളുടെ ജനസദസ് ഉണ്ട്, ഞങ്ങളുടെ ജനസദസ് ഉണ്ട്, ഞങ്ങളത് ഗോത്ര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തും, ഞങ്ങളത് ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടുത്തും. കാരണം ഇത് എല്ലാവരും ഉൾപ്പെടേണ്ട പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾ നേരത്തെ മധ്യപ്രദേശിന്റെ ഛത്തീസ്ഗഡിന്റെ മധ്യപ്രദേശിന്റെ മണിപ്പൂരൊക്കെ പറഞ്ഞല്ലോ. മണിപ്പൂരിൽ പോകാൻ ഒരു രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നുള്ളൂ. മധ്യപ്രദേശിൽ ബിജെപിയുടെ അവസാനിപ്പിക്കണമെങ്കിൽ അത് കോൺഗ്രസ് വേണം. കർണാടകത്തിൽ ഹിജാബ് ഇട്ട ആളെ ഒരു വനിതയെ എം എൽ എ ആക്കി ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ്. അവിടെ ഹിജാബ് വിരുദ്ധ നിയമങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസാ. ആ കോൺഗ്രസ് ഇല്ലാതെ നിങ്ങൾ എന്തോന്ന് ചെയ്യൂ? പിന്നെ ഏക സിവിൽ കാർഡിനെതിരെയുള്ള സമ്മേളനം. അപ്പൊ നിങ്ങൾക്ക് കോൺഗ്രസ് വേണ്ട. കോൺഗ്രസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിജെപി മതി. മനസ്സിലായില്ലേ? ബിജെപിയുടെ അജണ്ടയുടെ കേരളത്തിലെ എക്സിക്യൂഷൻ ടീമാണ് നിങ്ങൾ. ഇതിനൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ്. ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. പിന്നെ പാർലമെന്ററി ബോർഡിൽ കോൺഗ്രസ് അംഗം വിവേക് താങ്കൾ പറഞ്ഞതല്ല നിങ്ങൾക്ക് വിശ്വാസം, ബിജെപി അംഗം പറഞ്ഞതാ. ബിജെപിക്കാരൻ ചെയർമാൻ കോൺഗ്രസ് പറഞ്ഞില്ല എന്ന് പറയുമ്പോ അതെടുത്ത് പറയുന്ന സിപിഎം പ്രതിനിധി മതേതര രാഷ്ട്രീയത്തിന് അപമാനമാണ് ഷിജു. ഞാൻ ഷിജുവിനെ വ്യക്തിപരമായി പറയുന്നതല്ല, നിങ്ങളുടെ നിലപാടുകൾ ബിജെപിയുടെ അജണ്ടയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ളതാ. മനസ്സിലായിക്കോ? ശരി, നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ്. അതിനുമുമ്പ് ഒറ്റ വാചകത്തിൽ ശ്രീ ഷംസുദ്ദീൻ, കോൺഗ്രസിനെ പിണക്കാത്ത ഒരു തീരുമാനം ലീഗ് എടുക്കുമോ? അല്ല, അത് വളരെ വ്യക്തമല്ലേ. ഞാൻ പറഞ്ഞല്ലോ നാളത്തെ തീരുമാനം എന്താണ് എന്ന് ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അത് ഒരു പാർട്ടിയുടെ അച്ചടക്കത്തിന് പോലും വിരുദ്ധമാണ്. അപ്പൊ അത്ര ഗൗരവമായ ഒരു വിഷയമൊന്നും ഈ കാര്യത്തിലില്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെ യു ഡി എഫിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുകയാണ് ലീഗ്. ഈ കോമൺ സിവിൽ കോഡിന്റെ ഇഷ്യൂവിൽ വിവിധ പാർട്ടികൾ വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട്. ഞങ്ങളുടേതിന് തുല്യമായ സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ ഞങ്ങളിവിടെ കാണുന്നു. അവരുടെ സെമിനാർ നടത്തുന്നതുമായി ഞങ്ങളെ ക്ഷണിക്കുന്നു. എന്നാൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ട് മുന്നണികളിൽ നിൽക്കുമ്പോൾ അതിനെന്ത് നിലപാടാണ് പറയേണ്ടത് എന്നത് തീരുമാനിക്കാനാണ് യോഗം ചേരുന്നത്. അപ്പോ ഈ ഒരു കാര്യത്തിൽ യോജിപ്പുണ്ട് എന്ന് കരുതി മറ്റെല്ലാ വിയോജിപ്പുകളും അവസാനിച്ചു എന്ന് ധരിക്കേണ്ടതില്ല. വേറെ അനാവശ്യമായ ഊഹാപോഹങ്ങൾ ഈ വിഷയത്തിൽ കൊടുക്കേണ്ടതുമില്ല. നേതാക്കന്മാർ ആ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്.